ജൂലിയറ്റിൻ്റെ വീട് കണ്ടു. ജൂലിയറ്റിൻ്റെ വീട് കണ്ടിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ റോമിയോയുടെ വീടും കൂടെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൽ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ്ട് ക്യാപ്റ്റൻ ക്യാൻറ്റീൻ എന്നും പറഞ്ഞുകൊണ്ട് സ്വീറ്റ്സിൻ്റെ ഒരു വലിയ കട. അകത്ത് നിറയെ സെറ്റപ്പായിട്ട് വെച്ചിരുന്നു, പല ടൈപ്പ് പെടയ്ക്കുന്നതൊക്കെ ഉണ്ട്. നോക്കിയേ, ഇത് തവളയുടെ ഷേപ്പാണ് കേട്ടോ, പല സൈസ് ഇരിപ്പുണ്ട്. അപ്പുറം കൂടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ടെന്നീസ് ബോള്. പനീനോ അത്യാവശ്യം നന്നായിട്ട് നടന്നു, കാലൊക്കെ മടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി സമയം ഏകദേശം ഒരു മണിയോളമായി. അപ്പോൾ നമ്മൾ പയ്യെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കട്ടെ. ഇന്ന് നമ്മളൊന്നും കയ്യിൽ എടുത്തിട്ടില്ല, അതുകൊണ്ട് എവിടുന്നെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഉള്ള തിരച്ചില്ല. അപ്പോൾ നമ്മൾ നടന്നും മടുത്ത് മടുത്ത് ഏകദേശം ഒന്നേകാലായി സമയം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ, അപ്പോൾ ഈ വർഷത്തിൽ തന്നെ അതായത് കോവിഡിനൊക്കെ ശേഷം ഏകദേശം റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്നത് ഇതാദ്യമാണ്. അപ്പോൾ എനിവേ നമ്മൾ ഇതാണ്ട് ഒരു മൂലയ്ക്ക് ഒരു സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ വരുന്നത്, ഒരു ഓൾഡ് റെസ്റ്റോറൻ്റാണ്. ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ വ്യൂസ് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ പുറകിലേക്കുള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ വരും, പുറകിലേക്ക് വരും. അതായത് മുമ്പേ നമ്മൾ കണ്ട ആ പുഴയുടെ പാരലായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിലിരുന്നാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് വന്നു കഴിയുമ്പോൾ ഞാൻ ഫുഡും കൂടെ ജസ്റ്റ് കാണിക്കാം, എന്തൊക്കെയാണ് കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതുണ്ട്, നമ്മുടെ ഇതിന് പാരലായിട്ട് ഈ പുഴ. അതായത് നമ്മൾ പോയ കസ്റ്റെല്ലോ ദി സൻ പിയത്രോയുടെ നേരെ ഓപ്പോസിറ്റ് ഈ പുഴയുടെ ഇക്കര ആണ്. ഇതാണ് ഹോട്ടൽ, ഇതാണ് നമ്മുടെ പോസ്റ്റ്. ഫുഡ് വന്നിട്ടില്ല, ഫുഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കും. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ വീറ് പറഞ്ഞു, നടന്നും മടുത്തു. കാരണം എന്തായാലും ഇനി വണ്ടി എടുക്കാൻ ഇനിയും 4-5 മണിക്കൂറുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ വീറടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യും. അപ്പോൾ അവിടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതുണ്ട്, ഇത് ഫസ്റ്റ് പ്ലേറ്റ് ഈ ഇരിക്കുന്ന ലസാഞ്ഞ എന്ന് പറയും. അതായത് പാസ്ത ഉണ്ടാക്കുന്ന ഈ ഷീറ്റ് കൊണ്ട്, ഷീറ്റിൻ്റെ ഇടയ്ക്ക് ലെയർ ലെയറായിട്ട് മീറ്റ്, അരച്ച മീറ്റ്. അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ എന്തായാലും അത് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്ത് കാണിക്കാം. ഇത് ലസാഞ്ഞ എന്ന് പറയും. ലെയർ ലെയറായിട്ട് മീറ്റും പാസ്തയുടെ ഷീറ്റും ലെയർ ലെയറായിട്ടിരിക്കുന്ന സാധനം, ഇച്ചിരി ഹെവിയാണ് സാധനം, അത് ലസാഞ്ഞ എന്ന് പറയും. ഇത് നമ്മുടെ നോർമൽ സാധനം പിസ്സ. ഇത് ഇച്ചിരി കട്ടി കൂടുതലൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ മേടിക്കുന്ന പിസ്സ കണക്കത്തെ ഒന്നുമല്ല, അത് ഈ അവരുണ്ടാക്കിയ മാവിൻ്റെ വെറൈറ്റിയാന്ന് തോന്നുന്നു, ആ കൂട്ടിൻ്റെ വെറൈറ്റിയാന്ന് തോന്നുന്നു. എനിക്ക് നല്ല കട്ടിയിലായിരിക്കും. ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ കൂണും സ്റ്റജനൈസ്ഡ് മീറ്റുമാണ്, പിന്നെ ചീസുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റജനൈസ് ചെയ്ത് കഴിഞ്ഞ മീറ്റ്. അതും ആണ് ഈ മീറ്റും ചെറിയ സ്ലൈസ് ചെയ്തേക്കുന്ന മീറ്റാണ്. അത് കുക്ക് ചെയ്തതൊന്നുമല്ല, ഇത് സ്റ്റജനൈസ് ചെയ്ത് തന്നെ വെച്ചേക്കുന്ന മീറ്റ്. അതിൻ്റെ കൂടെ ഇച്ചിരി വെജിറ്റബിൾ ലീവ്സ് ഉണ്ട്, തക്കാളിയുണ്ട്, അങ്ങനെ. പിന്നെ നമ്മുടെ നോർമൽ സാധനം, ഇവിടുത്തെ നോർമൽ സാധനം ബ്രെഡും, വലിയ വലിപ്പമൊന്നുമില്ല, അങ്ങനെ. പിന്നെ ഒരു ചെറിയ ബിയർ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നല്ല വിശപ്പ്. സമയം ഒരു 1:30 കഴിഞ്ഞു, നല്ല വിശപ്പ്. അപ്പോൾ നമുക്ക് കഴിക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി.
നമ്മൾ റോമിയോയുടെ വീട് തപ്പി നടക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ തപ്പി അവസാനം കണ്ടുപിടിച്ചു കേട്ടോ, ഞാൻ കാണിക്കാം. നമ്മളിങ്ങനെ ഒരു സ്ട്രീറ്റ് വന്നു. ഈ സ്ട്രീറ്റിൽ ഇതാണ് റോമിയോയുടെ വീട്, വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഇതാണേ, ആ ഭിത്തി എഴുതി വെച്ചേക്കുന്നതാണ് കാസാദി റോമിയോ. കാസാദി റോമിയോ, അതായത് റോമിയോയുടെ വീട്. ഇതുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് റോമിയോയുടെ വീട്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ജൂലിയറുടെ ജൂലിയറ്റിൻ്റെ വീടിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ എന്നെ ആളും തിരക്കുമായിരുന്നു, ഭയങ്കര വ്യൂവും തിരക്കും ബഹളവും. റോമിയോയെ നോക്കാൻ ഇവിടെ ഒരുത്തനും ഇല്ലേ, ഒറ്റ ഒരുന്നിരുന്നു. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് റോമിയോയുടെ വീടാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ പാവം റോമിയോയുടെ വീട് കണ്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ടൗണിലേക്ക് തന്നെ പോവാം. ടൗണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ ഇറങ്ങിയ ആ ഭാഗമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉച്ച കഴിയുമ്പോഴത്തെ അവിടുത്തെ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് നോക്കി നമുക്ക് പയ്യെ വീട് പിടിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ്. രാവിലെ വന്ന മറ്റേ സ്ക്വയർ എയർബേ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ ഒരു തിരക്കോ ഒന്നും ഇല്ലാതെ ഇരുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ നോക്കി, ബാക്കി കാണുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോൾ ഫുള്ളാണ് ആൾക്കാർ. സമയം ഒരു രണ്ടരയായി, എല്ലാവരും ഫുഡ് കഴിക്കാൻ തിരക്കില്ല. നോക്കി ഫുള്ള്, എല്ലാവരും എല്ലാ സീറ്റും തന്നെ ആളായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുമാണ് ഇവിടെ കേട്ടോ. അത്ര വലിയൊരു കത്തി റേറ്റെന്ന് പറയാൻ പറ്റുമോ. ഫുഡും കുഴപ്പമില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുമായി കേട്ടോ. ആൾക്കാർ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിലും നല്ല തിരക്ക്, എല്ലാ സീറ്റിങ് ഫുള്ളാണ്. അതുകൂടാതെ തന്നെ ഈ സ്ക്വയറിലേക്കൊക്കെ നോക്കുമ്പോഴാണേലും ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളധികം സമയം വെച്ച് നീട്ടുന്നില്ല, പയ്യെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം വെറോണയുടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റി എന്ന സന്തോഷത്തോടുകൂടി ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പം ആൾക്കാർ കൂടുതൽ കാണുന്നതോറും എനിക്കും ഒരു ശുഷ്കാന്തി കൂടുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോകൾ ചെയ്യാൻ. അപ്പം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷ ജെയിംസ്.